ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇത്താത്താൻ്റെ ഇളയ വാവ, ഇപ്പം മൂന്നാമത് ഒരു മോനുണ്ടായെന്ന് പറഞ്ഞില്ലേ, അപ്പം അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഉമ്മായി ഞാനും കൂടെ ആട്ടോ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക്. കാരണം രാത്രി പോകാമെന്നും പറഞ്ഞിരുന്നേ, പക്ഷേ ചില കടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളും കാരണം രാത്രി പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ രാവിലെ ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും കൂടെ ബസ്സിന് പോകാമെന്ന് കരുതി. ഇക്കാക്ക രാത്രി വന്നിട്ട് പിറ്റേ നമുക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാനും ഉമ്മയും രാവിലെ തന്നെ റെഡിയായി. അപ്പോൾ ഞാനും എന്താ കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി ഉമ്മച്ചയായിട്ട് നേരെ ഒരു 8:10 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ എന്താ കൂത്താട്ടുകുളം സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് കരുതി. പാത്തുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഓട്ടോയിൽ പോകുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മെയിൻ എക്സ്പ്രഷൻ അത് ഈ മൂക്കും കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അത് എപ്പോൾ ഞാൻ വീഡിയോ എടുത്താലും ആ ഓക്ക് അങ്ങനെ ഇങ്ങനെ മൂക്കിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നേരെ സ്റ്റാൻഡിലേക്ക് വന്നു. പിന്നെ കൂത്താട്ടുള്ള സ്റ്റാൻഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബസ് വരാനും കുറച്ച് താമസം. നമ്മൾ എപ്പോൾ ചെന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ബസ് വരുള്ളൂ. അതാണെങ്കിലോ ഭയങ്കര ചൂടാണ്. വീട്ടിൽ ഇരിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര തണുപ്പാണ്. ചില നമ്മുടെ അവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പ്, നല്ലൊരു കൂളിംഗ് ആയിരിക്കും വീടിൻ്റെ അകത്ത്. പക്ഷേ ടൗണിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ചൂട്. അതാണ് ആ മുഖത്ത് നിറച്ച് വേർത്ത്, അത്രയും അന്നുള്ളൂ, കുറച്ചായേ ഉള്ളൂ, അപ്പോഴത്തേക്കിനും വേർത്ത് കുളിച്ചു. നല്ല വെയിലായിരുന്നു. പാത്തുവിനൊന്ന് എന്താണ് ആ ഒരു എന്താ ഒരു ബോർഡം ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. കാരണം ബസ്സിൽ കയറുമ്പോൾ എന്താണേലും അവൾ വെള്ളത്തിനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു തൃശ്ശൂർ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കയറിയപ്പോൾ വിചാരിച്ച് ഭയങ്കര തിരക്കായിരിക്കും എന്ന് കരുതി. പിന്നെ ഒരു 2-3 സീറ്റ് ഒഴിഞ്ഞ കിടപ്പുണ്ടായിരുന്നു. നമുക്ക് ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിലത്തെ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റി. അല്ലെങ്കിൽ മിക്കപ്പോഴും നല്ല തിരക്കുള്ള ബസ്സാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഒന്നെങ്കിൽ വേറെ സീറ്റിലായിരിക്കും, ഞാനും കുഞ്ഞും. അപ്പോൾ ഇന്ന് എന്തായാലും ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാത്ത് കയറുമ്പോൾ തന്നെ എന്തെങ്കിലും ചോദിച്ചു ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ ബിസ്ക്കറ്റ് മേടിച്ചായിരുന്നു. പുള്ളിക്കാരി ആദ്യം എൻ്റെ വായിൽ വെച്ച് തന്നത് ഇഷ്ടം കൊണ്ടൊന്നും അല്ല. എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ക്രീം പുള്ളിക്കാരി തിന്നിട്ട് ഈ സംഭവം എനിക്ക് തരും. അതാണ് മെയിൻ സംഭവം. എന്നുവെച്ചാൽ ആ ഒരു ക്രീം തിന്നിട്ട് ആ 2 ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അത് തിന്നത്തില്ല, അത് ഞാൻ തിന്നണം. പിന്നെ മേടിച്ചതല്ലേ, നമുക്ക് കളയാൻ പറ്റുമോ? പിന്നെ ഞാനിരുന്ന് തിന്നും. എനിക്കാണെങ്കിൽ ഈ വക ബിസ്ക്കറ്റിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഒരിതും ഇല്ലാതെ പിന്നെ 1-2 വെച്ച് തിന്നും. ഉമ്മാക്ക് കൊടുത്തപ്പോൾ ഉമ്മ തൊട്ട് കഴിക്കത്തുമില്ല. അവളാണെങ്കിൽ പിന്നെ ഞാനിത് കഴിക്കണമെന്ന് കണ്ടപ്പോൾ ഇത് ആ ക്രീം തിന്നിട്ട് ഒരു സൈഡിലോട്ട് എടുത്ത് മാറ്റി. അപ്പോൾ എന്താണേലും ഞാൻ തിന്നണം. അങ്ങനെ അത് തിന്നു. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2 ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേസും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തീരണതാക്കണക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കും അത്. അങ്ങനെ തന്നെ നമ്മളിത് മൂവാറ്റുപുഴ ടൗണിലെത്തി കഴിഞ്ഞു. മൂവാറ്റുപുഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്നാണ് പെരുമ്പാവൂർ സ്റ്റാൻഡ് എത്തുന്നത്. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തായാലും എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് പെരുമ്പാവൂർ സ്റ്റാൻഡ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ആളും അനക്കും, ബാക്കിൽ ഒരു അനക്കവും ഒന്നുമില്ല. അവിടെ കടയും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഫ്രണ്ടിൽ അത്യാവശ്യം അനക്കമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നേരത്തി. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചു. അപ്പോൾ പോണ വഴിക്ക് പെരുമ്പാവൂർ നമ്മുടെ ടൗണിൽ തന്നെ ടോയ്സ്, ബേബി ടോയ്സോ അങ്ങനെ എന്ത് പേര് ഓർക്കുന്നില്ല, ടോയ്സ് എന്ന് എന്തോ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീമാസിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ട്. നല്ല കടയായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന തരത്തിലുള്ള കുറേ എന്താ കളിപ്പാട്ടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പല തരം വെറൈറ്റി കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഉമ്മാക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ മേടിക്കാൻ വേണ്ടി കയറ്റിയത്. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഈ അപ്പോൾ അവർ പറഞ്ഞു വേറൊരു മോഡലിലെ സംഭവം ഉണ്ട്, അതാകുമ്പോൾ കുഞ്ഞ് വീഴത്തൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഇത് കാണിച്ചു തന്നു. പക്ഷേ ഇത് സംഭവം കുഴപ്പമില്ല, കാരണം വീല് നമുക്കിങ്ങനെ ഫ്ലെക്സിബിളാണ്, എടുത്ത് വെക്കാം, ഊരി മാറ്റാം, എന്താ എങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം, കുഞ്ഞ് വീഴത്തൊന്നുമില്ല. പക്ഷേ എനിക്കത് കണ്ടിട്ട് വലിയ ഇഷ്ടം, പിന്നെ പറഞ്ഞാൽ അതിനോട് വലിയ താല്പര്യം തോന്നില്ല. അത് കാരണം പിന്നെ അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ നമുക്ക് ഒരു കയറുമ്പോൾ നമുക്കൊരു കാര്യം മൈൻഡിലുണ്ടായിരിക്കുമല്ലോ, ഞങ്ങൾ ഉദ്ദേശിച്ചത് അവന് പറ്റിയ ഒരു കറി ഇത് തന്നെ അവന് ഉപയോഗിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം ഒരു കാറ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ
കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ട് പിന്നെ ഒരു പഴയ മോഡലൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഒരു കാർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പല മോഡൽ നോക്കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് ആകുമ്പോൾ കുഞ്ഞിനെ അല്പം പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഈ കാണുന്ന റോസ് ഉണ്ടല്ലോ, റോസ് കളറിലെ ആ ഒരു വണ്ടിയായിട്ട് എടുത്ത് എവിടെ എന്ത് അവനിക്ക് വേണ്ടി എന്ത് നോക്കിയാലും റോസ് കളറാണ് മിക്കപ്പോഴും ഞാൻ മേടിക്കാറ്. പിന്നെ ഞാൻ അത് തന്നെ അങ്ങ് എടുക്കുകയും ചെയ്തു. നല്ല വണ്ടിയായിരുന്നു കേട്ടോ, അത്യാവശ്യം അതായത് കുഞ്ഞിന് ഇപ്പം കളിക്കാൻ പറ്റുന്ന രീതിക്കുള്ള, എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പം കളിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ചെറിയ വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉമ്മച്ചിക്കായിട്ട് മേടിച്ചതാണ് കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഈ കട മിക്കപ്പോഴും എൻ്റെ വീഡിയോയിൽ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഇത് ഞങ്ങളുടെ മെയിൻ കട. ഇവിടെ വന്നു കഴിഞ്ഞ് സാധനവും മേടിച്ച് അയക്കാട കയ്യിൽ നിന്ന് ഒരു സർബത്തും മേടിച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം. ഇവിടുത്തെ സർബത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ പോയി വന്നാലും അറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ എന്താ ജേർണി എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ട്രിപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആ പുള്ളിയുടെ കടയിൽ നിന്നൊരു നാരങ്ങ വെള്ളം കുടിക്കുന്ന സർബത്ത്, അങ്ങനെ അതൊക്കെ കുടിച്ചു വന്നു. ആ വെളിയിൽ നിൽക്കണ കണ്ടത് എൻ്റെ ആംഗ്ലേ കേട്ടോ, വഴിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും സാധനമൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഈ കാറ് കണ്ടോടുകൂടി പുള്ളിക്ക് മനസ്സിലായി കളിപ്പാട്ടാണെന്നുള്ളതായിരുന്നു. എന്നിട്ട് കയറി ഇരുന്നിട്ട് ഓടിക്കാനില്ല, ഞങ്ങൾ ആദ്യം വിചാരിച്ച കേട്ടോ ഇത് തന്നെ മേടിക്കേണ്ട, ഡ്രസ്സ് മേടിക്കാമെന്നാണ് കരുതിയത്. കാരണം ഇതൊന്നും കുഞ്ഞു ഉപയോഗിക്കൂല എന്ന് കരുതിയത്. പക്ഷെ ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചിരുന്നെങ്കിൽ ഭയങ്കര അബദ്ധമായി പോയാനെ. കാരണം അവന് വണ്ടി എന്ന് വെച്ചപ്പോൾ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവനക്ക് അത്രയും ഇഷ്ടമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ആൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് പിന്നെ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നാത്തൂനും കൂടെ ഉണ്ടായിരുന്നു, കാരണം സെറ്റായിരുന്നു അവൻ്റെ ഏകദേശ സ്വഭാവം നാത്തൂനും. പിന്നെ ഞാൻ മെയിനായിട്ട് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ഞാൻ വന്നിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഉച്ചയ്ക്ക് തന്നെ വീട്ടിലെത്തൊക്കെ എത്തുന്ന ആ ഒരു വിധത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ പച്ച മസാലയിലുള്ള ആ ബിരിയാണി തന്നെ വെക്കാമെന്ന് കരുതി. അടുത്തുള്ള ചട്ടി ഇനി ഉമ്മ ഭൂകമ്പം വന്നാലും കളയൂല, കാരണം ഉമ്മക്ക് അത്രയും ഇഷ്ടമുള്ള ചട്ടിയാണ് ഉമ്മ പറയണത്. എത്ര കരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആ ചട്ടി തന്നെയാണ് ഉമ്മ എല്ലാം വറുക്കാനും പൊരിക്കാനും ഉപയോഗിക്കുന്നത്. അത് ചിലർക്ക് ചില പാത്രങ്ങളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നൂല, അങ്ങനത്തെ ഒരു സംഭവമാണത്. കളയാനും സമ്മതിക്കൂല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത്താത്ത ഒരു കൂട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കാണിച്ചു തന്നായിട്ട് ഇത് അവൾ ആ പുഡിംഗ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് എങ്ങനെയുണ്ട് നമുക്ക് കഴിക്കുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് അത് കാണിച്ചത്. കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, കഴിച്ചു കഴിഞ്ഞപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനി അവൾ പൊങ്ങിയാലോ അത് കാരണം പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പായസം, പായസം രണ്ട് തരത്തിലുള്ള പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് പായസവും അതേപോലെ തന്നെ സേമിയ പായസവും ഉണ്ടാക്കാമെന്ന് കരുതി. പരിപ്പ് പായസമാണെങ്കിൽ ഇത്തവണ ശർക്കര മേടിച്ചപ്പം വല്ല കളറില്ലാത്തൊരു ടൈപ്പ് ശർക്കര ഉണ്ടല്ലോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറുള്ള ശർക്കര, ആ ഒരു ടൈപ്പ് ശർക്കര. അത് കാരണം പായസത്തിന് അത്ര വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ പരിപ്പ് പായസമൊക്കെ കുറച്ച് നല്ല കറുത്തിരിക്കുമ്പോഴേ അതിൻ്റെ ഒരു നമുക്ക് കുടിക്കാനും ഒരു തോന്നലേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും അതൊക്കെ ഒന്ന് താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡടിയും കാര്യങ്ങളും ഉച്ചയ്ക്കത്തെ ഫുഡടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ബിരിയാണിയും പ്രിപ്പറേഷനൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു 6-7 മണിയായപ്പോൾ നമ്മൾ എന്താ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കാൻ നേരത്തി. വീട്ടിൽ എന്തെങ്കിലും പരിപാടി വന്നതുകൊണ്ടല്ലോ അലങ്കരിക്കുന്ന പരിപാടി മൊത്തം എൻ്റെ തലയിലാണ് കേട്ടോ, കാരണം എല്ലാവരും പതുക്കെ എൻ്റെ തലയിൽ വെച്ചങ്ങ് ഒഴിയും. പിന്നെ നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പാവം ചെയ്തു കൊടുക്കും. ഞങ്ങളപ്പം ഒരു ഗ്രീൻ വൈറ്റ് ആ ഒരു തീമിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനായിരുന്നു ആ കേക്ക് പറഞ്ഞത്. അപ്പം ആ ഒരു രീതിക്ക് തന്നെ ഡെക്കറേഷനും പിന്നെ എല്ലാവരുടെ ഡ്രസ്സും ആ രീതിക്ക് തന്നെ ആക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത്. അപ്പം അവൾ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗ്രീൻ വൈറ്റ് പിന്നെ ഒരു സിലിക്കണിൻ്റെ വൈറ്റ് കളറിലെ ബലൂൺ, ഒരു ഗോൾഡൻ വൈറ്റ് കളറിൻ്റെ ബലൂൺ, എല്ലാത്തിനും കൂടെ മിക്സ് വരില്ല. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. എറൗണ്ട് ഒരു 291 രൂപയ്ക്ക് നമുക്ക് നല്ല രീതിക്കുള്ള സാധനങ്ങൾ കിട്ടി. പിന്നെ പോരാത്തതിന് ഞാനൊരു കുറച്ച് ബലൂണും കൂടെ വെളിയിൽ നിന്ന് ആംഗ്ലേനെ വിട്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ബലൂണിൻ്റെ പമ്പ് വീട്ടിലുണ്ടായിരുന്നു, അതായത് ആംഗ്ലയുടെ കല്യാണത്തിന് ബലൂൺ വേർപ്പിക്കുന്നതിന് മേടിച്ചിട്ട് അത് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നാത്തൂനെ ആംഗ്ലേനെ മേടിക്കാൻ വേണ്ടി വിട്ടിട്ട് പിന്നെ അവരുടെ ഒരു അറിവുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഊതി അങ്ങോട്ട് വിരിച്ചു, എല്ലാവരും ഊതി തന്നു. ഞാനത് കെട്ടി 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 എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കെട്ടി കെട്ടി അതെല്ലാം റെഡിയാക്കി ഇട്ടു. പാത്തൂനും കുഞ്ഞായിക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ട്, ഇളയ മോനിക്കും കൂടെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊട്ടിക്കണം. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഞാനിത് എങ്ങനെ രക്ഷിച്ചതെന്ന് എനിക്ക് മാത്രം അറിയാം.
അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു റൗണ്ടിൽ വെക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസ് ഉണ്ടല്ലോ, അതൊക്കെ വെക്കാമെന്നായിരുന്നു കരുതി. പക്ഷെ ആ സമയത്ത് ഇതൊന്നും മേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എല്ലാം കൂടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മുടെ നൂലുണ്ടല്ലോ തയ്ക്കുന്ന നൂല്, അത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോഴത്തെ ആ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തത്. പക്ഷെ അത് കറക്റ്റിന് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ വെളിയിൽ വെക്കത്തില്ലേ, അതായത് പാർട്ടിക്കൊക്കെ വെക്കുന്ന അതേ രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം അത്രയും വർക്കാവുമെന്ന് കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ മൂന്ന് നാലെണ്ണം വെച്ച് ഒരുമിച്ച് കൂട്ടി കെട്ടിയ ബലൂണ് എല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നോരോന്ന് അടുപ്പിച്ച്, നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഇത് കെട്ടൂലേ, മുല്ലപ്പൂമാല കെട്ടൂലേ, അതേപോലെ ഓരോന്നാക്കി കെട്ടിയിടാന്ന് കരുതി. ഫുൾ അങ്ങ് കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഞാനാണെങ്കിൽ പിന്നെ ഈ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആണെങ്കിലും അല്ലാതെ ഇവരുടെയൊക്കെ കഴിഞ്ഞുപോയ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിലും ചെയ്ത് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇത്രയും ഗ്രാൻഡ് ആയിട്ടൊരു ഡെക്കറേഷൻ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ദായിമൂൻ്റെ ബർത്ത്ഡേക്ക് ആട്ടോ. ദായിമൂ എന്ന് പറഞ്ഞാൽ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാ ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബലൂണൊക്കെ വെച്ച് അങ്ങനെ ചുമ്മാ സാധാ രീതിക്കായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇതായിരുന്നു ഞാൻ അത്യാവശ്യം എനിക്ക് മനസ്സ് നിറഞ്ഞത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും തോന്നി ആ നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നി. അതേ രീതിക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത്താത്തേം പിന്നെ നാത്തൂനൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പിന്. പിന്നെ ഉമ്മമാരെല്ലാവരും നല്ല രീതിക്ക് ബലൂണൊക്കെ വീർപ്പിച്ച് തന്ന കാരണം പിന്നെ അതിൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ല. സംഭവം ബലൂണെല്ലാം വീർപ്പിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആങ്ങളെ നാത്തൂനും കൂടെ പമ്പ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു പമ്പിനെ അടുത്ത് ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് എടുക്കാം, എടുത്ത് മാറ്റി വെച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും മൊത്തം കെട്ടി കഴിഞ്ഞിട്ട് ആദ്യം റൗണ്ട് ഷേപ്പിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ വെക്കാൻ പറഞ്ഞപ്പം ഇത്താത്ത പറഞ്ഞാൽ അങ്ങനെ വെക്കണ്ട, ഇങ്ങനെ നമുക്ക് ഒന്നെങ്കിൽ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടോ ആ ഒരു രീതിക്ക് വെച്ചാൽ മതി, ഫുൾ റൗണ്ട് സർക്കിൾ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതാ ഇതേപോലെ വെച്ച് കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിൻ്റെ ഒരു ഫോയിൽ ബലൂൺ ഫോയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതും വീർപ്പിച്ച് അതും ഒരു സൈഡിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എന്താണ് ലൈറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞ് പഞ്ചസാര ബൾബ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി അതിൻ്റെ അകത്തേക്ക് വെച്ച് ലാസ്റ്റ് ഈ ഒരു കോലത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ഒരു 12 ഫോട്ടോ പോളറോയിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു പകുതി ഫോട്ടോ ഞാൻ എടുത്തതാണ് കേട്ടോ, ആ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തേക്കല്ലോ, ഒന്ന് രണ്ട് മൂന്നേന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ എടുക്കലിൻ്റെ. അപ്പോൾ എന്തായാലും ലാസ്റ്റത്തെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ സംഭവമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഡെക്കറേഷൻ. പിന്നെ എന്തായാലും കേക്കും പിന്നെ നമ്മൾ കപ്പ് കേക്കും ലോലിപോപ്പും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കേക്ക്, ലാലാ ലാൻഡിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. മൂവാറ്റുപുഴയും കൂത്താട്ടുകുളത്തും തൊടുപുഴയിലും എറണാകുളത്തും എല്ലായിടത്തും അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. ഞാൻ കൂത്താട്ടുകുളത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ട് മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ മൂവാറ്റുപുഴയിൽ ആ കറക്റ്റ് സമയത്തിന് തന്നെ സംഭവം തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല ഞാനൊരു ചോക്കോ ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു ഓർഡർ ചെയ്തത്. കാരണം അത് ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ ഇത്തടെ രണ്ടാമത്തെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ നിന്ന് തന്നെയായിരുന്നു കേക്ക് മേടിച്ചത്. ആ കേക്ക് ആ ഒരു ഫ്ലേവർ ചോക്കോ ഫോറസ്റ്റ് ഭയങ്കര കിടിലും ടേസ്റ്റ് ആട്ടോ ആ ഒരു ചോക്കോ ഫോറസ്റ്റിന്, ആ ഒരു ഫ്ലേവറിന് നല്ല ടേസ്റ്റ്. അപ്പോൾ അതേ ഫ്ലേവറിലുള്ള കേക്ക് തന്നെയാണ് ഇത്തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു തീമും ഞങ്ങൾ ഇതുവരെയായിട്ട് എടുക്കാത്തൊരു ടൈപ്പ് തീമായിരുന്നു. കാരണം പച്ചയും വെള്ളം ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല. ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ നീല, ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ആണെങ്കിലും നീലയായിരുന്നു. പിന്നെ മറ്റേ നടുക്കത്തവൻ്റെയൊക്കെ ആണെങ്കിലും എന്താണ് റോസ്, വെള്ള, അങ്ങനത്തെ ഒരു ടൈപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ദായിമൂൻ്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു ഗ്രീനും വെള്ളം. പക്ഷേ അത് നല്ല തീമാട്ടോ, നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു എല്ലാം ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. കേക്ക് അളിയൻ ഗൾഫിലാണ്, പുള്ളി വന്നിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്ക് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇത്താത്ത തന്നെയായിരുന്നു അവനെ ഇരുത്തി കട്ട് ചെയ്ത്. അവനാണെങ്കിൽ കേക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും കാണില്ലാന്ന് കണ്ടപ്പോൾ ആ കത്തി ആ ഒരു മുറിച്ച ആ ഒരു സംഭവത്തിൽ നിന്ന് കുറച്ച് തോണ്ടിയെടുത്ത് നാക്കുമ്പോൾ വെച്ച് കഴിക്കണതാട്ടോ. പുള്ളിക്ക് കേക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ദായിമു, അതാണ് ദായിമു, ഞങ്ങളുടെ കുഞ്ഞ് ദായിമു. ഇത്താടെ ഏറ്റവും ലാസ്റ്റത്തെ ഇപ്പം ഉണ്ടായ കുഞ്ഞാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാവരും നമ്മൾ അധികം പേരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മൂന്നാമത്തെ കുഞ്ഞാണ്. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേര്, അതായത് നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോ വെളിയിൽ നിന്ന് വേറെ ആൾക്കാരെ വിളിച്ച് അങ്ങനെയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന കുറച്ച് പേര് മാത്രമായിട്ടൊരു ചടങ്ങ് പോലെ നടത്തുമായിരുന്നു. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ആംഗ്ലേയും നാത്തൂനെയൊക്കെ കേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്താണ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും കൂടുതലും അവനിക്ക് ഡ്രസ്സായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം എന്നെ ഫ്രണ്ടി കിട്ടാത്ത കാരണം ഞാൻ പിന്നെ നാത്തുൻ്റെയിൽ ഫോൺ കൊടുത്തിട്ട് ഞാനും കൂടെ എന്നാൽ കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദായമുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നോക്കാത്തൊരു കുട്ടിയാണ് ദായമ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകൽ വളരെ കുറവല്ലേ. അപ്പം അതിന് മുമ്പ് മൂത്തവനെയാണെങ്കിലും, അതായത് ഇത്താത്താൻ്റെ മൂത്തവനെയാണെങ്കിലും നടുക്കത്തവനെയാണെങ്കിലും ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാനാണ് നോക്കിക്കൊണ്ട് കിടക്കുന്നത്. അതായത് കൊണ്ട് കിടക്കൽ ഇത്താത്ത പഠിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിനെ ഞാനായിരുന്നു നോക്കിയത്. അപ്പോൾ അത് കാരണം ഭയങ്കര ഒരു സന്തോഷം. പക്ഷേ ഇവനെ മാത്രമേ എനിക്ക് കിട്ടാത്ത ആയിട്ടുള്ളൂ. അത് കാരണം അവനിക്കും അതായത് മറ്റവന്മാരെ പോലെ വലിയ അറ്റാച്ച്മെൻ്റ് ആയി വന്നിട്ടില്ല. എപ്പോഴും എപ്പോഴും കാണുന്നില്ലല്ലോ. പിന്നെ ഉപ്പായും ഉമ്മായും കേക്ക് മുറിച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേനും ഭയങ്കര സർപ്രൈസായിട്ട് കുഞ്ഞിനൊരു ചെയിനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മായിമ്മ പുള്ളിക്കാരി വന്നിട്ട് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നാത്തൂൻ്റെ, അതായത് ഇപ്പം കഴിഞ്ഞു പോയത് നാത്തൂൻ്റെ വാപ്പായുമായിട്ട്, അവർ കേക്ക് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ ഇക്കാകെ ഇത്താത്തയാണ്. മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരെ. അപ്പോൾ അവരാണെങ്കിൽ ഒരു ട്രോഫിക്കകത്ത് കുഞ്ഞിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിട്ടോ കൊണ്ടുവന്നത്, അതുകൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, വേറെ നമ്മുടെ വേറൊരിക്ക് അവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ, കൂടുതലും അവനിക്ക് ഡ്രസ്സും കാര്യങ്ങളും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വണ്ടി, ഉമ്മിച്ചയുടെ വക വണ്ടിയായിരുന്നു. അതായത് നമ്മൾ വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആങ്ങളെയും ഇവർ കുറേ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഇട്ടിട്ട്, കുഞ്ഞിനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണ് കേക്ക് മുറിക്കാൻ നേരത്ത് കരയുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എൻ്റെ മോളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ കരച്ചിലൊന്നും ഇല്ലാതെ മാഷാല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ ഇരുന്ന് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പരിപാടികളും ഫോട്ടോ എടുപ്പും എല്ലാവരുമായിട്ട് ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഫുഡ് കഴിക്കാൻ നേരത്തപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിച്ചി അതെല്ലാം മിക്സ് ചെയ്ത് ചെറിയൊരു വാഴയിലേക്ക് വെട്ടി എല്ലാവർക്കും കൂടെ, അതായത് അത്രയ്ക്ക് ഉള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, 10-15 പേര്, അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ നേരെ ഇലയൊക്കെ വെട്ടി ബിരിയാണിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുഡിങ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം, ഇതെങ്ങനെ ഉണ്ട് എന്ന് അറിയണമല്ലോ. പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇത്താത്ത എല്ലാം ചെയ്തു കൊടുത്തു. നാത്തൂനെല്ലാം മിക്സ് ചെയ്ത് അടുപ്പിച്ച് എല്ലാം റെഡിയാക്കി രണ്ടുപേരും കൂടെ ചെയ്ത സംഭവമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അത് കസ്റ്റേർഡ് പുഡിങ് ആയിരുന്നു. എന്താണ്, ബ്രെഡും കസ്റ്റേർഡും കൂടെ ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ആശ്വാസമാണ് ഈ കാണുന്നത്. എല്ലാം കഴിഞ്ഞല്ലോ, സമാധാനമായി. കുഞ്ഞിനും സമാധാനമായി എന്ന് കരുതുന്നു. കാരണം അവനിക്ക് ആ ഒരു ഫോട്ടോ എടുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ അതായിരുന്നു ആ ഒരു ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും കാണാം. ബൈ.